2 മണിക്ക്. രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ച കേസിൽ ഉൾപ്പെട്ട അഭിഷിത്തിനെ ആരോഗ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ നിന്ന് മാറ്റി ഉത്തരവിറക്കി. ഇന്ന് വൈകിട്ട് 3:30 ശേഷമാണ് ഉത്തരവിറങ്ങിയത്. ഈ മാസം 15 മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് ഉത്തരവ്. അഭിഷിത്തിനെ ഈ മാസം ആദ്യം സ്റ്റാഫിൽ നിന്ന് ഒഴിവാക്കിയെന്നായിരുന്നു ആരോഗ്യമന്ത്രിയുടെ വാദം. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, നേരത്തെ ഈ മാസം ആദ്യം ഒഴിവാക്കി എന്നുള്ള വാദം വീണ ജോർജ് മുന്നോട്ട് വെച്ചിരുന്നു. ഇപ്പോൾ തന്റെ സ്റ്റാഫിലില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഉത്തരവ് വന്ന 3:30 വരെ അദ്ദേഹം സ്റ്റാഫിൽ അംഗമായിരുന്നു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? തീർച്ചയായും ആരോഗ്യമന്ത്രിയുടെ വാദം അത്തരത്തിൽ പൂർണ്ണമായി അല്ലെങ്കിൽ പൂർണ്ണമായി ശരിയല്ല എന്ന് തന്നെയാണ് ഈ ഉത്തരവിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ആരോഗ്യമന്ത്രി രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നത് ഈ മാസം ആദ്യം തന്നെ തന്റെ സ്റ്റാഫിൽ നിന്ന് ഇദ്ദേഹത്തെ ഒഴിവാക്കിയിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അത് തെറ്റായിരുന്നു. കാരണം അല്പം മുൻപാണ്, ഏകദേശം 3:30 ഒഴിവാക്കിക്കൊണ്ടുള്ള ഉത്തരവ് പൊതുഭരണ വകുപ്പ് ഇറക്കിയത്. അഭിഷിത്തിനെ മാറ്റി എന്ന് പറയുന്നത് 15 തീയതി മുതലുള്ള മുൻകാല പ്രാബല്യം ത്തോടുകൂടി നടപ്പാക്കുന്നു എന്നാണ് ഇന്ന് 3:30 ഇറങ്ങിയ ഉത്തരവിൽ പറയുന്നത്. പക്ഷേ ആരോഗ്യമന്ത്രി പറഞ്ഞിരുന്നത് ഈ ആഴ്ച ആദ്യം തന്നെ ഒഴിവാക്കി എന്നുള്ളതാണ്. പക്ഷേ അത്തരത്തിൽ ഈ മാസം ആദ്യമല്ല, 14 വരെ അദ്ദേഹം പഞ്ചിങ് ചെയ്തിരുന്നു. 14 ശേഷമാണ് അദ്ദേഹം പഞ്ചിങ് ചെയ്യാത്തത്. 14 ശേഷം ഇന്ന് വരെ അദ്ദേഹത്തിന് പഞ്ചിങ് ഇല്ല. എന്തായാലും അദ്ദേഹം വ്യക്തിപരമായ കാരണങ്ങളാൽ ഒഴിവായി പോയി എന്ന് ആരോഗ്യമന്ത്രി, ഈ മാസം ആദ്യം തന്നെ ഒഴിവായി പോയി എന്ന് പറഞ്ഞ ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവന തെറ്റാണ്. 14 വരെ അഭിഷിത് പഞ്ച് ചെയ്തിരുന്നു. അതിനുശേഷം 15 മുതലുള്ള മുൻകാല പ്രാബല്യത്തിൽ ഒഴിവാക്കിക്കൊണ്ടാണ് ഇപ്പോൾ പൊതുഭരണ വകുപ്പ് ഉത്തരവിറക്കിയിരിക്കുന്നത്. ശരി, ഇതിനെതിരെ മന്ത്രി വീണ ജോർജിനെതിരെ പത്തനംതിട്ടയിൽ യൂത്ത് കോൺഗ്രസിന്റെ കരിങ്കൊടി പ്രതിഷേധമുണ്ടായി. പത്തനംതിട്ട കൊടുമണ്ണിലാണ് സംഭവം ഉണ്ടായത്.